വീണ്ടും മോദിക്ക് കനത്ത പ്രഹരം. മോദി എൻ ഡി എയിലേക്ക് ക്ഷണിച്ചിരുന്ന ശിരോമണി അകാലിദൾ ഇന്ത്യയിലേക്ക്. എൻ ഡി എയുടെ ഏറ്റവും ഒടുവിൽ നടന്ന യോഗത്തിൽ ശിരോമണി അകാലിദളിന് പ്രത്യേക ക്ഷണം ലഭിച്ചിരുന്നു മോദിയിൽ നിന്നും. പക്ഷേ അവർ അതിൽ പങ്കെടുത്തില്ല. പങ്കെടുക്കാതെ ശിരോമണി അകാലിദൾ മാറി നിന്നു. ഇതോടുകൂടി ശിരോമണി അകാലിദൾ എങ്ങോട്ട് എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തി ഉണ്ടായി. പഞ്ചാബിൽ വളരെ ശക്തമായ സാന്നിധ്യമാണ് ശിരോമണി അകാലിദൾ. അവർ പറയുന്നത് മോദിയും അവരും തമ്മിലുള്ള ബന്ധം ഇടിഞ്ഞു എന്നാണ്, നശിച്ചു എന്നാണ്. കർഷക സമരമാണ് ശിരോമണി അകാലിദളിനെ മോദിയിൽ നിന്നും അകറ്റിയത്. കർഷക സമരത്തിൽ മോദി സ്വീകരിച്ച നിലപാടുകൾ ശിരോമണി അകാലിദളിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടികളായിരുന്നു. അതിന് ബദലായി കർഷകരെ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള സമരം നടത്തി ശിരോമണി അകാലിദൾ. ആ സമരത്തിൽ മോദി തോൽക്കുകയും ചെയ്തു. ആ സമരം നടക്കുമ്പോഴാണ് ശിരോമണി അകാലിദൾ എൻ ഡി എയിൽ നിന്ന് പുറത്തു പോയത്. എൻ ഡി എയിൽ നിന്ന് പുറത്തു പോയ ശിരോമണി അകാലിദൾ ബി ജെ പി വിരുദ്ധരാകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഇപ്പോൾ ഇന്ത്യൻ മുന്നണിയിലേക്ക് ശിരോമണി അകാലിദൾ എത്തുമെന്ന കാര്യം ഏകദേശം ഉറപ്പായി. നിതീഷ് കുമാർ മുമ്പ് പറഞ്ഞിരുന്നു, അപ്രതീക്ഷിതമായി പല പാർട്ടികളും ഇന്ത്യൻ മുന്നണിയിൽ എത്തും. എൻ ഡി എയെ തകർത്ത് തരിപ്പണമാക്കും. എൻ ഡി എ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന ശിരോമണി അകാലിദൾ ഒരു കോംപ്രമൈസിനും മോദിയോട് തയ്യാറായില്ല. കോൺഗ്രസിനോടും ബി ജെ പിയോടും തുല്യ അകലമാണ് ഇതുവരെ ശിരോമണി അകാലിദൾ പാലിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ മോദിയുടെ വർഗീയതയെ ശിരോമണി അകാലിദൾ തള്ളിക്കളയുന്നു. കോൺഗ്രസിലേക്ക് ശിരോമണി അകാലിദൾ പോകാൻ മടിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, 84 നടന്ന സിഖ് വിരുദ്ധ കലാപമാണ്. സിഖ് വിരുദ്ധ കലാപത്തിൽ നിരവധി സിഖുകാർ കൊല്ലപ്പെട്ടു. അതോടുകൂടിയാണ് കോൺഗ്രസും ശിരോമണി അകാലിദളും തമ്മിൽ അകന്നത്. ഇപ്പോൾ ആ അകൽച്ച മാറ്റിയിരിക്കുന്നു നിതീഷ് കുമാർ. നിതീഷ് കുമാർ ഓടി നടക്കുകയാണ് ഇന്ത്യയുടെ വിജയത്തിന് വേണ്ടി. ഇന്ത്യ എന്ന മഹാസാമ്രാജ്യം മോദിയെ തച്ചുടയ്ക്കാൻ വേണ്ടി പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം നിതീഷ് കുമാറിന് പിന്നിലേക്ക് അണിനിരക്കുന്നു. കോൺഗ്രസിനെ മുൻനിർത്തിയാണ് നിതീഷ് കുമാർ കളിക്കുന്നത് എന്നതും ശ്രദ്ധേയം. മാത്രമല്ല, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് അടിപിടിയും കടിപിടിയും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി നിശ്ചയിച്ചു നിതീഷ് കുമാർ. ഇതൊക്കെ ശക്തമായ തിരിച്ചടിയാണ് മോദിക്ക്. എൻ ഡി എ എന്നത് ഇപ്പോൾ വെറും എൻ ഡി എ മാത്രമായി മാറി. കക്ഷികളൊന്നുമില്ല. കക്ഷികളെല്ലാം ഒരുമിച്ച് ഇന്ത്യയിലേക്ക് കുടിയേറാൻ പോകുന്നു, ഇന്ത്യയിലേക്ക് വരുന്നു. അതിന് പുറമെയാണ് മോദി ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന, ഒരുപാട് അഭ്യർത്ഥിച്ചിരുന്ന ശിരോമണി അകാലിദളും മൗനം വെടിയുന്നത്. ശിരോമണി അകാലിദൾ കർശനമായി പറയുന്നു, ഞങ്ങൾ ബി ജെ പിയിലേക്കില്ല. ഇന്ത്യയിലേക്കുള്ള ക്ഷണം ലഭിച്ചാൽ, ഇന്ത്യയിലേക്കുള്ള ക്ഷണം ഔദ്യോഗികമായി ലഭിച്ചാൽ അതേക്കുറിച്ച് ആലോചിക്കും. ചുരുക്കത്തിൽ, ഔദ്യോഗികമായി ഇന്ത്യ ക്ഷണിക്കുന്ന പക്ഷം ശിരോമണി അകാലിദൾ ഇന്ത്യൻ സഖ്യത്തിൻ്റെ ഭാഗമായി മാറും. ഇത് മോദിയെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടടിയാണ്. മോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആണിക്കല്ലും ഇളകിയിരിക്കുന്നു.